ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജി രംഗത്തെ പുത്തൻ ന്യൂസുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ടെക് ന്യൂസുകളിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസ് എന്ന് പറയുന്നത് റിയൽമിയുടെ പുതിയ രണ്ട് മൊബൈൽ ഫോണുകൾ ലോഞ്ച് ആകാൻ പോകുന്നുണ്ട്. റിയൽമി 9 പ്രോയും അതേപോലെ തന്നെ 9 പ്രോ പ്ലസും. അപ്പോൾ ഈ രണ്ട് മൊബൈൽ ഫോണുകളും 16 February ലോഞ്ച് ഡേറ്റ് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ 14 February ഉച്ചയോടുകൂടി ഈ 9 പ്രോയും 9 പ്രോ പ്ലസും ലോഞ്ച് ആകുന്നതായിരിക്കും. അപ്പോൾ ഈ സെൽ ഫോണിൻ്റെ മെയിൻ ഫീച്ചറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ റിയർ ക്യാം എന്ന് പറയുന്നത് 50 MP ട്രിപ്പിൾ ക്യാം ആണ്. പിന്നെ ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടിയുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി വരുന്ന ഒരു 50 MP ഒരു ട്രിപ്പിൾ റിയർ ക്യാം ആണ് റിയൽമി 9 പ്രോ 9 പ്രോ പ്ലസിലും റിയൽമി കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സോണി IMX766 സെൻസറും ഇതിൽ വരുന്നുണ്ട്. എൻ്റെ കീ ഫീച്ചറിലേക്ക് വരുമ്പോൾ സ്പെസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ 60 Watt സൂപ്പർ ചാർജും അതേപോലെ തന്നെ 5000 mAh ബാറ്ററിയാണ് ഈ മൊബൈൽ ഫോണിൽ നൽകുന്നത്. പിന്നെ AMOLED ഡിസ്പ്ലേ, അതേപോലെ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ, NFC സപ്പോർട്ട് തുടങ്ങിയൊക്കെയാണ് മെയിൻ ഫീച്ചറുകൾ. അപ്പോൾ ഈ ഒരു 19 February ഇത് ലോഞ്ച് ആകും. അപ്പോൾ ഇതൊരു മികച്ച ഒരു ഫോൺ തന്നെയാണ് റിയൽമി 9 പ്രോ പ്ലസ്. എന്തായാലും നല്ലൊരു മൊബൈൽ ഫോൺ ആയിരിക്കും. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇതുവരെ റിവീൽ ആയിട്ടില്ല. എന്തായാലും 15,000 മുകളിലായിരിക്കും, 15,000 plus ആവാനാണ് ചാൻസ്. കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ ഏതൊരു പ്രൈസ് റേഞ്ചിൽ വരും എന്നറിഞ്ഞാലാണ് നമുക്ക് ഇതൊരു ബഡ്ജറ്റ് ഫോണാണോ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു 19 February ലോഞ്ച് ആകുന്നതാണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അടുത്തത് എന്ന് പറയുന്നത് യൂട്യൂബിലെ ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് പോർട്രേറ്റ് മോഡിലാണെങ്കിൽ നിങ്ങൾക്കതിൽ ലൈക്ക് ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഷെയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളിപ്പോൾ തിരിച്ച് ലാൻഡ്സ്കേപ്പ് മോഡിൽ ഫുൾ സ്ക്രീനിലിട്ട് കഴിഞ്ഞാൽ മുൻപൊക്കെ നമുക്ക് ആ ഒരു ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയുടെ ലെങ്ത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലാൻഡ്സ്കേപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാ അപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലൈക്ക് ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിലും ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മുൻപ് പോർട്രേറ്റിൽ കിട്ടിയായിരുന്ന ഈ ലൈക്കും ഷെയറും നിങ്ങൾക്കിപ്പോൾ ലാൻഡ്സ്കേപ്പിൽ ഇപ്പോൾ കിട്ടും. യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലാതെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ബട്ടൺ കിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് പോർട്രേറ്റിലേക്ക് പോയിട്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിടുക. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പോർട്രേറ്റ് മോഡിൽ വീഡിയോസ് കാണുമ്പോൾ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുമ്പോൾ മുൻപ് സാധാരണ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു ഡാർക്ക് ബ്ലാക്ക് ലൈക്ക് ബട്ടൺ കാണും. ഇപ്പോൾ അങ്ങനെയല്ല, ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ആനിമേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതേപോലെ ഒരു ആനിമേഷൻ. അപ്പോൾ ഇതും പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഷവോമിയുടെ MIUI 13 ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടുമിക്ക ഫോണുകളിലേക്കും ഈ സീരീസിലുള്ള ഫോണുകളിലേക്കൊക്കെ MIUI അപ്ഡേഷൻ വന്നിട്ടുണ്ടാകും. വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനകം തന്നെ എല്ലാ MIUI ഫോണുകളിലേക്കും ഈ ഒരു MIUI 13 അപ്ഡേഷൻ വരുന്നതായിരിക്കും. പുതു പുതു ഫീച്ചറുകളോടുകൂടിയൊക്കെയാണ് ഈ ഒരു MIUI 13 അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ ഇതുവരെ ഈ അപ്ഡേഷൻ്റെ വല്ല ബഗ്ഗുകളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഈ അപ്ഡേഷൻ ചെയ്ത് കഴിയുമ്പോൾ വല്ല ബഗ്ഗുകൾ ഉണ്ടാവോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ധൃതിപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1-2 ദിവസം വെയിറ്റ് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള പല വീഡിയോസും ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഒപ്പീനിയനൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ ബഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ MIUI 13 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ബഗ് ഉണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പുതിയ ഫീച്ചേഴ്സുകളൊക്കെ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് വന്ന് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് വാട്സപ്പിനെ സംബന്ധിച്ചാണ്. അതായത് വാട്സപ്പ് അക്കൗണ്ടുകൾ പലതും ബാനായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി വാട്സപ്പ് അക്കൗണ്ടുകൾ ബാനായിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ വാട്സപ്പ് ഉപയോഗിക്കാതെ GB വാട്സപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് പ്രോ പ്ലസ് അങ്ങനെ പലതരത്തിലുള്ള വാട്സപ്പുകൾ ഉപയോഗിക്കുന്നവരുടെ അക്കൗണ്ടുകളാണ് കൂടുതലും ബാനാവുന്നത്. അതേപോലെ തന്നെ ഒറിജിനൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവരുടെ അക്കൗണ്ടുകളും ബാനാവുന്നുണ്ട്. അതായത് നമ്മുടെ വാട്സപ്പിൽ
ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ അവരത് റിപ്പോർട്ട് ചെയ്ത് അവർക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് ബാൻ ആകും. അങ്ങനെ നിരവധി കേസുകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രം ഇൻഅപ്രോപ്രിയേറ്റ് ആവാത്ത വേർഡ്സുകളൊക്കെ ഉപയോഗിച്ച് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ വരുന്നതാണ്, അതായത് നമുക്ക് വാട്സപ്പ് ചാറ്റ് അൺലിമിറ്റഡ് ആയിട്ട് ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കായിരുന്നു മുൻപ്. പക്ഷേ ഇനി തൊട്ട് അത് സാധിക്കില്ല. കാരണം നമ്മളുടെ ഡ്രൈവിലെ ആ 15 GB സ്റ്റോറേജ് മാത്രമേ ഇനി തൊട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മുൻപ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എല്ലാ ചാറ്റുകളും ബാക്കപ്പ് ചെയ്യാം. പക്ഷേ ഇനി തൊട്ട് ഒരു അപ്ഡേറ്റ് വരുന്നതാണ്, ആ 15 GB ഡ്രൈവിലെ സ്റ്റോറേജ് മാത്രം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള ചാറ്റുകൾ മാത്രം നമ്മളുടെ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യുക, അല്ലാത്തതൊക്കെ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറേജ് ഡ്രൈവിലെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകുന്നതായിരിക്കും. അപ്പോൾ ഈ ഫെബ്രുവരിയിലെ റിയൽമിയുടെ ഒരു ബഡ്ജറ്റ് ഫോൺ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 9 Pro Plus 9 Pro. അപ്പോൾ അതോടുകൂടി റിയൽമിയുടെ ഒരു ഇയർബഡ് കൂടി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, റിയൽമി ബഡ് എയർ 3 ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 3299 പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഇയർബഡ് ഇറങ്ങാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ജസ്റ്റ് മെയിൻ ഫീച്ചേഴ്സുകൾ, ഇയർബഡ്സിൻ്റെ മെയിൻ ഫീച്ചേഴ്സുകൾ മാത്രം റിവീൽ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 16 February 9 Pro Plus ഇറങ്ങണോണ്ട് കൂടി തന്നെ ഇതും ലോഞ്ച് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റെഡ്മിയുടെ K-Series പുതിയ ഫോണുകൾ ലോഞ്ച് ആകുന്നുണ്ട്. ഇന്ത്യയിലല്ല, ചൈനയിലാണ് ലോഞ്ച് ആകുന്നത്. K50, K50 Pro, K50 Pro Plus ഈ 3 മൊബൈൽ ഫോണുകളാണ് ലോഞ്ച് ആകാൻ പോകുന്നത്. അപ്പോൾ K50 എന്ന് പറയുന്നത് Snapdragon 870 SoC പ്രൊസസ്സറോട് കൂടിയാണ് ലോഞ്ച് ആകുന്നത്. അതേപോലെ തന്നെ മറ്റു രണ്ടും K50 Pro K50 Pro Plus മീഡിയടെക് ഡയമൻസിറ്റി 8000 SoC പ്രൊസസ്സറോട് കൂടിയാണ് ലോഞ്ച് ആകുന്നത്. 12 GB റാമും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റോട് കൂടിയായിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ ഇറങ്ങുക, ഇന്ത്യയിലല്ല ചൈനയിൽ ഇറങ്ങുക. അടുത്തതെന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോണിൻ്റെ ലോഞ്ച് തന്നെയാണ്, റിയൽമിയുടെ T-Series GT2 Pro അധികം വൈകാതെ ലോഞ്ച് ആകുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 SoC പ്രൊസസ്സറോട് കൂടിയാണ് റിയൽമി GT2 Pro ലോഞ്ച് ആകുന്നത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ ഫോണാണ് റിയൽമി GT2 Pro. അത്യാവശ്യം നല്ല പെർഫോമൻസ് നൽകുന്ന മൊബൈൽ ഫോണാണ് റിയൽമി GT2 Pro എന്ന് പറയുന്നത്. അതായത് അവരുടെ സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മൊബൈൽ ഫോണാണ്. അപ്പോൾ 5000 mAh ബാറ്ററി, 32 MP സെൽഫി ക്യാമും അതേപോലെ തന്നെ 50 MP റിയർ ക്യാമോട് കൂടിയാണ് റിയൽമി GT2 Pro വരുന്നത്. 1440x2216 പിക്സലിൻ്റെ റെസൊല്യൂഷനോട് കൂടിയാണ് റിയൽമി GT2 Pro വരുന്നത്. അപ്പോൾ അധികം വൈകാതെ ലോഞ്ച് ആകും. അപ്പോൾ ഇതിൻ്റെ ലോഞ്ച് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു മൊബൈൽ ഫോൺ എത്രത്തോളം നല്ലതായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസുകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം നമുക്ക് ഉണ്ടാവണ്ടേ, ജസ്റ്റ് ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.